അജയ് മോനെ, ഒരു രജിസ്റ്റർ ഉണ്ട്, അവിടുന്ന് ഒപ്പിടണം. എവിടെ ഇട്ടാ മതി. ഓക്കെ ശരി മോനെ. ശരി ചേട്ടൻ കേറിക്കോ. സാറിനെ ഇതിനു മുമ്പോടെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ലേ? ഞാൻ ജോയിൻ ചെയ്തുള്ളൂ. വെസ്റ്റ് നീലങ്കാവ് സ്റ്റേഷനിലാ. ഓ, വെസ്റ്റ് സ്റ്റേഷനിലാണല്ലേ. അതെ. എന്ത്? ഏയ്, ഒന്നുമില്ല സാറേ. അല്ല ചേട്ടൻ എന്ത് ചെയ്യണം അപ്പോ? ഞാൻ ഈ പെയിന്റ് പണിയും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അതല്ലേ, സാറിന്റെ വീട് ഇവിടെ എവിടെയാ? ഇവിടെ വായനശാലയില്ലേ, അതിന്റെ അടുത്ത്. വായനശാലയുടെ അവിടെ എവിടെയാ? ലെഫ്റ്റ് സൈഡിലെ ഏഴാം വീട്. അതിവിടെ രവി സാറിന്റെ വീടല്ലേ? ഞാനവിടെ വന്നിട്ടുണ്ട്, ഒന്ന് രണ്ടു വട്ടം പണിക്കും വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു മോനുണ്ട് എന്നൊക്കെ. അതെല്ലേ, ചേട്ടൻ എവിടേക്ക് പോണേ? ഞാന് എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് വാങ്ങണം. പിന്നെ എൻ്റെ അമ്മയുടെ പിറന്നാളാ, അതൊന്നും ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് വിചാരിച്ചു. സാറേ ഇത് അവിടെ നിർത്തിക്കും. വലിയ ഉപകാരം സാറേ. ആ, അപ്പൊ എന്നെ ക്ഷണിക്കണില്ലേ പറഞ്ഞാൽ? അയ്യോ സാറേ, ഞാൻ പറയാൻ വിട്ടുപോയതാ. സാറ് എന്തായാലും വരണം. ആ അമ്പലത്തിന്റെ അടുത്താണ് വീട്. അവിടെ തിരി സജീടെ വീട് എവിടെയാന്ന് ചോദിച്ചാ മതി. അതൊന്നും കുഴപ്പമില്ലന്നേ. അപ്പൊ ശരി ശരി സാറേ.
സോറി റൈറ്റർ ദേ അവിടെ ഉണ്ട് ഉള്ളിൽ. സർ ആ പുതിയ അപ്പോയിൻമെൻ്റ് ആണല്ലേ. അതെ സർ. ഇരിക്കേ. ആ നമ്മുടെ രവി സാറിനെ പോരാണല്ലേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. സുധീറേ രഞ്ജ വാ. ആരാന്ന് മനസ്സിലായ? നമ്മുടെ രവി സാറിൻ്റെ മോന അജയ്. ഞാൻ രഞ്ജൻ, കോൺസ്റ്റബിൾ ആണ്. ഞാൻ സുധീർ. ഇരുന്നോ, ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തിട്ട് തരാം. ആ സർ. ആ അപ്പം ഇതൊക്കെയാണ് ഫയൽസ്. ആ പഠിക്കേ ഫയൽസാ. ഇതൊക്കെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ആ നിന്റെ തന്താട അതേ ചെരപ്പ് കാണിക്കാൻ നിക്കണ്ട. ആ ഫയൽസ് ഒക്കെ എടുത്തു കൊടുത്തില്ലേ? ചേട്ടാ കേക്കുണ്ടാ? കേക്കുണ്ടല്ലോ. ഏതൊക്കെ ഉണ്ടാവും? നമ്മുടെ ഇതിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, റെഡ് വെൽവെറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ ക്രീം കേക്ക് ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എത്ര കിലോയാ? രണ്ട്. രണ്ട് കിലോ എന്നത്തേക്കാ? നാളെ രാത്രിക്ക്. ഹലോ. ഹലോ, എംഎൽഎയുടെ വണ്ടി എത്തിച്ച കേസിലെ പ്രതി കിട്ടിയോ? സാറേ ഒഫീഷ്യലി ഇല്ല. എംഎൽഎയുടെ പിയെ വിളിച്ചിരുന്നു. എഫ്ഐആർ ഇട്ടോ അല്ലേ? അത് അവർ അച്ഛനും മോനും തമ്മിലുള്ള എന്തോ ചെറിയ പ്രശ്നമാണ്, അത് ഒതുക്കി തീർത്ത വേണ്ട പോലെ ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. തെളിവൊന്നുമില്ല. പിന്നെ വേറെ ആരാ സാറേ? ആറ് മാസം സസ്പെൻഷൻ കിട്ടി വീട്ടിൽ പോയിരുന്നത് ഓർമ്മയിലടോ. ഫയലൊക്കെ പഠിച്ച? പഠിച്ചോണ്ടിരിക്കുന്നു സാർ. എന്താടാ നിനക്ക് ആൾക്കാരെ കണ്ട ബഹുമാനിക്കറിയില്ല സർ? നീ ഒരു കാര്യം ചെയ് പോയിട്ട് ഒരു വീട്ടിൽ കിങ്സ് പിടിച്ചോ. ശരി. വണ്ടി സജീറെ വീട്ടിലെടുത്ത. ആ സാറേ. അവനേ പോലീസുകാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ളൊരു വിചാരമുണ്ട്. ഞാൻ നമുക്ക് ഇന്ന് തീർത്തുകൊടുക്കാം. സജ്ജല്ലേ സാറേ അത്? ആ അവൻ തന്നെ. അവൻ കാരണം ഞാൻ കുറച്ചാലും വീട്ടിലിരുന്നതാ, ഇനി അവൻ കുറച്ചാലും അകത്ത് വരാം. വട്ടമൊക്കെയല്ല സാറേ. ആ കേറ്റി നിർത്തണം. സൂര്യന്റെ തേരിങ്കലേറെ പുലർനാളങ്ങൾ നാദങ്ങളെത്തി വെൺപ്രാക്കൾ പോൽ പ്രകാശം ആകാശമെങ്ങും പാരിഗ്രാമം പാടി പുതു പുതു പുഷ്പങ്ങൾക്കായി പാരിശലഭങ്ങൾ നീളെ മെല്ലുന്നു മൂളി കാറ്റുകൾ പല 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 പക്കിൽ നിന്ന് ഓർമ്മയുടെ നീൾക്കൊമ്പത്ത് കൂടേറി മെല്ലെ പക്ഷികൾ ലോകം സൂര്യൻ്റെ ഒപ്പം നീലം മേലാ
പുതു 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 പുഷ്പങ്ങൾക്കായി പാരിശലഭങ്ങൾ നീളി മെല്ലുന്ന മൂളി കാറ്റുകൾ പല 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 പക്കിൽ നിന്ന് ഓർമ്മയുടെ നീൾക്കൊമ്പത്ത് കൂടേറി മെല്ലെ പക്ഷികൾ. ഹലോ, ആ ഞാൻ എത്തിക്കൊള്ളാം. ആ ഞാൻ വരാം. 10 മണിക്കല്ലേ? ഞാൻ എന്താ ഇറങ്ങായി. ആ പറയാം. ശരി. ഇതൊന്നും മുഴുവൻ കഴിച്ചുകൂടാ എൻ്റെ അമ്മ. മതിടാ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ പോയിട്ട് വരാം. ഇതെങ്കിലും കഴിച്ചോളോട്ടാ. അമ്മ ഇപ്പൊ ഈ ടി വി കുറച്ചേരം ഇരുന്ന് കാണാം. ഇതാ പേ മരണട്ടാ. ആ അയാൾക്ക് ഇന്ന് ആരെയോ കിട്ടിയെന്ന് തോന്നുന്നു. അതിന്റെ ബഹള കേക്കണത് സാർ. ഈ സിഗരറ്റ് അത് ജയൻ സാറിന്റെ അല്ലേ? ആ വെള്ളി കൊണ്ടുകൊടുത്തോ. അല്ല സാറൊന്ന്. ഏയ്, ഇനി അതാവും പ്രശ്നം. നീ കൊണ്ടുകൊടുക്ക് സാർ. എടാ, നീ പേടിക്കാണ്ട് ചെല്ലടാ. ചെല്ല്, പേടിക്കാണ്ട് ചെല്ല്. നീ എവിടെയാണോ വിട്ടോ വിട്ടോ. തല്ല കയ്യെടുക്കടാ ചേട്ടാ. ചേട്ടാ ചേട്ടാ ചെയ്തിട്ടില്ല. ആരാടോ ഇവൻ? പുതിയ അപ്പോയിന്റ്മെന്റോ? നമ്മുടെ പഴയ രവിയുടെ മോനാ. രവിയുടെ മോനാണോ നീ? എന്നിട്ട് തന്തയുടെ ഗുണം കാണിച്ചോട്ടെ അമ്മയിലെ. ആരോടും ഇങ്ങനെ ചെയ്യാൻ പറ്റാ സംസാരിക്കുന്നില്ല നിനക്ക്. ആരായാലും ഇത് ശരിയല്ല. എന്നെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു. നീ വിഷമിക്കണ്ടടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ജോയിൻ ചെയ്ത് അന്ന് തന്നെ നീ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ യാഥാർത്ഥ്യം ഇതൊക്കെയാടാ. ഇവിടെ എങ്ങനെയൊക്കെയാ സംഭവിക്കണേ? രാവിലെയും കൂടി ഞാൻ അയാളെ കണ്ടതാ. അയാളിങ്ങനെ തല്ലി ചോദിക്കാൻ മാത്രം എന്ത് ചെയ്ത്. സാറെ, ഈ പയ്യനോടാ എസ് ഐ സാറ് മറ്റേ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച കേസല്ലേ? എന്തായി സാറേ, സമ്മതിച്ച? നീ പറയടാ. ഇവനെ ഞാൻ ശരിയാക്കിക്കോളാം. പൊന്നാര മോനെ, നീ കാരണം കുറച്ചു കാലം ഞാൻ വീട്ടിലിരുന്നല്ലടാ. അപ്പ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടടാ.
അടിക്കും സാറേ. സാറേ, ഇവനൊരു അഞ്ചു മിനിറ്റ് എനിക്ക് വിട്ടതാ. നീ എടുത്തോ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. Thank you.
നീ ആ പോയിട്ട് സെല്ലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. അറിയില്ലേ സാറേ, ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച കേസാണ്. എഫ്ഐആർ ഇട്ടാ? ഇല്ല, സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചു. കേസൊന്നും എടുക്കണില്ലേ? നീ ഒരു 2000 രൂപ അടച്ചിട്ട് പോക്കോ. ശരി സാർ. ഓടാ. മോനെ സാറേ, ജയൻ സാറേ, ജയൻ സാറേ, എന്താണോ സാറേ? എന്താണോ? എന്താ? അയ്യോ എന്താ മോനെ? അഴിക്കറ, അഴിക്കി, അഴിക്കറ. എന്താണോ സുരേഷ്, വണ്ടി എടുക്കറ. എന്താണ്? എന്താണ് പാളി സാറേ? കയ്യിൽ നിന്ന് പോയി. അവര് വേഗം ഇവിടെ അയച്ചു മാത്രം. കേരള സംസ്ഥാന പോലീസ് മേധാവി മുൻപാകെ വെസ്റ്റ് നീലങ്കാവ് പോലീസ് കോൺസ്റ്റബിൾ അജയ് രവിചന്ദ്രൻ എന്ന ഞാൻ പ്രതിഷേധ മാർഗേന സമർപ്പിക്കുന്ന രാജി. സാർ, ഒരു മനുഷ്യനെന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത നീതി നിഷേധവും അധികാര ദുർവിനിയോഗവും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ആദ്യ ദിനം തന്നെ ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഒരു നിരപരാധിയുടെ മരണം നോക്കുകുത്തിയെ പോലെ കണ്ടു നിൽക്കേണ്ടി വന്നു. ഈ യൂണിഫോം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിയാഞ്ഞത്. എൻ്റെ കൈകളിലും ഒരു നിരപരാധിയുടെ ചോരക്കറ പുരണ്ടിരിക്കുന്നു. The purpose of our system is to serve the common man. But now, I think it is no more. As an Indian citizen, I hereby declare my resignation as I don't want to be a part of this bureaucratically polluted, dirty TS system. Ajay Ravichandra.